ഹായ് ഫ്രണ്ട്സ്, മാസ്റ്റർമൈൻഡ്സ് എഡ്യൂക്കേഷന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NIOS ന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. ഓഗസ്റ്റ് 5 റിസൾട്ട് പബ്ലിഷ് ചെയ്തത്. റിസൾട്ട് സംബന്ധിച്ച് നിരവധി പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. റിസൾട്ടിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, ചില വിദ്യാർത്ഥികൾക്ക് റിസൾട്ടിൽ പ്രാക്ടിക്കൽ ആബ്സെന്റ് ആയി കാണിക്കുന്നു, യഥാർത്ഥത്തിൽ പ്രാക്ടിക്കൽ എക്സാം നടത്തിയിട്ടില്ല. പ്രാക്ടിക്കൽ സബ്ജക്ട് ഉള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ പ്രോബ്ലം വന്നിട്ടില്ല. ഇതൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്, ഉടനെ പരിഹരിക്കേണ്ടതാണ്. മലയാളം സബ്ജക്ട് ആഡ് ചെയ്തവർക്ക് അസൈൻമെന്റിന്റെ മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, എന്നാൽ തിയറിയിൽ NC ആണ് കാണിക്കുന്നത്. NC എന്ന് പറയുമ്പോൾ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യമായ ഡാറ്റ അവൈലബിൾ അല്ല എന്നാണ്. 2020 ജൂലൈ 10 NIOS പുറത്തിറക്കിയ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് ഫ്രഷ് സ്റ്റുഡൻസിന് TMA NIOS ന്റെ കഴിഞ്ഞ 3 പബ്ലിക് എക്സാമിന്റെ ആവറേജ് മാർക്കും പരിഗണിച്ചാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുക എന്നാണ്. മലയാളത്തിന്റെ ആദ്യത്തെ പബ്ലിക് എക്സാം ആണ് 2020 ഏപ്രിലിൽ നടക്കാനിരുന്നത്. മലയാളത്തിന് TMA മാർക്ക് അവൈലബിൾ ആണെങ്കിലും പ്രീവിയസ് ഡാറ്റ ഒന്നും അവൈലബിൾ അല്ല. അസൈൻമെന്റ് മാത്രം നോക്കിയല്ല മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ വിഷയങ്ങൾക്കും അസൈൻമെന്റിന്റെ മാത്രം ആവറേജ് എടുത്താൽ TMA 18 കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് 90 മാർക്ക് കിട്ടേണ്ടതല്ലേ? അതുണ്ടായിട്ടില്ലല്ലോ. എന്നാലും മലയാളത്തിന് പാസ്റ്റ് ഡാറ്റ ഒന്നും അവൈലബിൾ അല്ലാത്തതിനാൽ ഈ പ്രശ്നവും ഉടനെ പരിഹരിക്കേണ്ടതാണ്. അടുത്തതായി പറയാനുള്ളത് 2 സബ്ജക്ട് ട്രാൻസ്ഫർ ചെയ്തവരുടെ കാര്യമാണ്. ചില വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ ചെയ്ത സബ്ജക്റ്റും അതിന്റെ മാർക്കും മാർക്ക് ഷീറ്റിൽ ആഡ് ആയിട്ടില്ല, അഥവാ ക്രെഡിറ്റ് ആയിട്ടില്ല. ആ കാരണം കൊണ്ട് റിസൾട്ടിൽ ഫെയിലാണ്. ട്രാൻസ്ഫർ ചെയ്യുന്ന സബ്ജക്ട് ആഡ് ആവാത്തതിന്റെ പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ: ഒന്ന്, അപ്ലൈ ചെയ്തപ്പോഴുള്ള തെറ്റുകൾ; 2, പ്ലസ് ടുവിന്റെ ഒറിജിനൽ ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് NIOS ലേക്ക് നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ സെൻഡ് ചെയ്യാതിരിക്കുക. ഈ 2 കാര്യങ്ങളിലും നിങ്ങളുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടില്ലെങ്കിൽ റിസൾട്ട് അപ്ഡേറ്റ് ആവും. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനത്തെ കോൺടാക്ട് ചെയ്ത് വേണ്ട കാര്യങ്ങൾ ഉടനെ ചെയ്യുക. ട്രാൻസ്ഫർ ചെയ്യാതെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്തവർക്കും NC ആണ് വന്നിട്ടുള്ളത്. ട്രാൻസ്ഫർ ചെയ്തവരിൽ അസൈൻമെന്റ് വെക്കാത്തവർക്ക് യാതൊരു പ്രശ്നവും വന്നിട്ടില്ല. റിസൾട്ടിൽ അപാകതകൾ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പരാതികൾ റീജിയണൽ സെന്ററിലേക്കും NIOS ന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കും ഇമെയിൽ ചെയ്യുക, അതുപോലെ രജിസ്റ്റേർഡ് പോസ്റ്റും ചെയ്യുക. റിസൾട്ടിന്റെ കോപ്പി കൂടെ അറ്റാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇമെയിൽ അഡ്രസ്സും പോസ്റ്റൽ അഡ്രസ്സും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ടെൻഷൻ അടിച്ചതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.